ഹലോ, ഞാനേ ഇന്നലത്തെ ഓഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഇന്നലത്തെ ഓഡിയോ ഇപ്പൊ പ്ലേ ചെയ്യണ്ട. നമുക്ക് തമ്മിൽ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് തമ്മിൽ സംസാരിക്കാം. ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അല്ല, താങ്കൾ എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ? അതറിയണം. എന്നാലല്ലേ കേൾക്കുന്നവർക്ക് അതിന്റെ അതിന്റെ ലുക്കുമാരി സിനാരിയോ മനസ്സിലാവുള്ളൂ. സെനാരിയോ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അത് കേൾപ്പിക്കണ്ട. നമുക്ക് രണ്ടു അല്ല, ദിവസം ഇപ്പൊ തൽക്കാലം നമ്മൾ രണ്ടുപേരുമാണ് തുല്യമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ലുക്മാനും ഒരേ അവകാശങ്ങൾ. ഓക്കെ, ലുക്മാൻ സവിശേഷമായ അവകാശങ്ങളൊന്നും ഇല്ല. ആ താങ്കൾ പറഞ്ഞ വാദം എല്ലാവരും ഒന്ന് കേൾപ്പിക്കട്ടെ, എന്നാലല്ലേ അപ്പൊ ബാക്കിയുള്ളവർക്ക് ഒരു നിലപാട് പറയാൻ കഴിയൂ. എനിക്ക് ലുക്മാൻ ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. അത് ആദ്യം ലുക്മാൻ കേൾക്കട്ടെ എന്ന് എനിക്കും പറയാം. ആദ്യം ഈ വിഷയം തീരട്ടെ ശിഹാബുദ്ദീനെ, നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ അഡ്രസ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ ചോദ്യങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. കുഴപ്പമുണ്ടോ? നിലവിലുള്ള വിഷയം നമുക്കൊന്ന് തീർക്കാം. നിങ്ങളുടെ വിഷയം തന്നെ ഞാൻ ചോദിക്കാമെന്ന്. ഞാൻ അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞു. ലുക്മാനോട് സംസാരിക്കാനാണ് പറഞ്ഞു. അപ്പൊ ലുക്മാൻ ഓഡിയോ പ്ലേ ചെയ്യണം, അത് പറ്റില്ല. താങ്കൾ പറഞ്ഞ വാദങ്ങളല്ലേ ഈ പ്ലേ ചെയ്യുന്നത്? എന്താണോ അതില് ലുക്മാൻ ചോദിക്കാൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം എന്നാ പറഞ്ഞു. ലുക്മാൻ എന്നോട് ചോദ്യം നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അത് ഞാൻ ഞാൻ പെർമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ എന്നാൽ ഞാൻ ഞാൻ ചോദിച്ചു ചോദിക്കാം. ഓക്കെ, താങ്കള് ഞാനായിട്ട് ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഖുർആനിൽ ഹാറൂനാണ് സ്വർണ പ്രതിമ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് എന്ന് പറയുന്നുണ്ട്. അത് ഹദീസിലുള്ള കാര്യമല്ല, ഖുർആനിലുള്ള കാര്യമാണ് എന്ന് താങ്കൾ എടുത്തു പറയുന്നുണ്ട്. അത് ആ വാദം ശരിയാണോ തെറ്റാണോ? ഓക്കെ, എന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ മ്യൂട്ട് ചെയ്തിരിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യം മുസ്തഫ മൗലവിയോടാണ്. ആ ചോദ്യം മുസ്തഫ മൗലവിയുടെ ഒരു പ്രസ്താവനയിൽ നിന്നാണ്. മുൻ വേദങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ മനുഷ്യന് കഴിയില്ല, അതുകൊണ്ട് മുൻ വേദങ്ങളിൽ അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഒരാളും മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ള വചനമാണ്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ വേദമായിട്ടുള്ള തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മുസ്തഫ മൗലി എടുക്കുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യ ഉപയോഗിച്ച പദം പുസ്തകം എന്നാണ്. ഞാൻ മുസ്തഫ മൗലിയോട് ചോദിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. അവിടെ ഹാറൂൺ, അതിന് മറ്റു ചില ഇൻസിഡൻസും പറയുന്നുണ്ട്. അവിടെ ലൂത്ത് നബി പെൺമക്കളുമായിട്ട് കൂടെ കിടന്നിട്ട് പിള്ളേരുണ്ടാക്കിയ കഥയും പറയുന്നുണ്ട്. ആ കഥ ഖുർആനിലില്ല. എന്നാൽ ഈ പറയുന്ന മുക്കറയിടുന്ന കാളെ ഉണ്ടാക്കിയ കഥ എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. അത് ഹദീസിന്റെ കാര്യമല്ല. കാരണം മുസ്തഫ മൗലി തള്ളിക്കളയുന്ന ഹദീസുകളെയാണ്, ഖുർആനെ അല്ല. അതുകൊണ്ടാണ് ഇത് ഹദീസിലുള്ള കഥയല്ല, ഖുർആനുള്ള കഥയാണ്. ഏത് കഥ? മുക്കറയിടുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച കഥ എന്ന് അവിടെ സവിശേഷമായിട്ട് പറഞ്ഞത്. അതേപോലെ ഈ പറയുന്ന ലൂത്ത് നബിക്ക് പെൺമക്കളിൽ കുട്ടികൾ ഉണ്ടായിട്ടുള്ള കഥ ഖുർആനിലുള്ള കഥയല്ല, അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഖുർആനിലുള്ള കഥയും അതുപോലെ തന്നെ ബൈബിളിലുള്ള കഥയും ഒരുമിച്ച് വരുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഈ സാധനമാണ്. മുക്കറയിടുന്ന കാളക്കുട്ടി ഉണ്ടാക്കിയ കഥ ഖുർആനിലുമുണ്ട്, ബൈബിളിലുമുണ്ട്. അവിടെ അത് ഹദീസിലുള്ള കഥയല്ല, ഖുർആനിലുള്ള കഥയാണ് എന്ന് പറയുന്നത് ഈ മുക്കറയിടുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കിയ കഥയാണ്. ഇനി ആറോൺ നബി അല്ലെങ്കിൽ ആറോൺ എന്ന പുരോഹിതൻ, ഇതാരും ആയിക്കോട്ടെ, ഇയാളെ സംബന്ധിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നാണ് മുസ്തഫ മൗലവിയുടെ അഭിപ്രായം. ആ അഭിപ്രായ പ്രകാരം അയാൾ ബിംബാരാധകനാണ്, അയാളാണ് ജനങ്ങളോട് പറഞ്ഞ് സ്വർണം കൊണ്ടുവരാനും, അയാളാണ് ഈ പറഞ്ഞ സ്വർണം ഉരുക്കി ഈ പറഞ്ഞ ഒരു മൂശയിലൊഴിച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയതും, അയാളാണ് അയാൾ ഈ പറഞ്ഞ എല്ലാത്തരം പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്തതും. ഏത് പ്രകാരം? തൗറാത്ത് പ്രകാരം. അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണെന്ന് മുസ്തഫ മൗലവി ആവർത്തിച്ച് അംഗീകരിക്കുന്ന ആ പുസ്തക പ്രകാരം. അപ്പോ എന്റെ ചോദ്യം മുസ്തഫ മൗലവിയുടെ ഖുതുബ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു വിശകലനവുമായിട്ട് ബന്ധപ്പെട്ട എന്റെ എതിരഭിപ്രായം, മുസ്തഫ മൗലവിയോടുള്ള എതിരഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഈ രണ്ട് കഥയും മുസ്തഫ മൗലവി എടുക്കുകയാണെങ്കിൽ ലൂത്ത് നബിയുടെ ലൂത്ത് നബി പെൺമക്കളിൽ കുട്ടികൾ ഉണ്ടാക്കിയതായിട്ട് ആരംഗീകരിക്കണം? മുസ്തഫ മൗലവി അംഗീകരിക്കണം. അതുപോലെ ഹാറൂൺ നബി ഈ വിഗ്രഹം ഉണ്ടാക്കി ബിംബമുണ്ടാക്കി പ്രാർത്ഥന നടത്തിയ കാര്യം ആരംഗീകരിക്കണം? മുസ്തഫ മൗലവി അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ എനിക്ക് മുസ്തഫ മൗലവി നേരിട്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ചോദിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി പറഞ്ഞു ലുക്മാൻ പറഞ്ഞോളൂ. എന്റെ ചോദ്യത്തെ ശിഹാബുദ്ദീൻ ഫേസ് ചെയ്തു എന്ന് യുവിനവാസിന് അഭിപ്രായമുണ്ടോ? ഞാൻ കൃത്യമായി എന്റെ ആരോപണം പറഞ്ഞു. ഖുർആനിലുള്ളതാണ് ഹാറൂൻ ഈ സ്വർണ പ്രതിമയുണ്ടാക്കാൻ നേതൃത്വം നൽകി, ഹാറൂനാണ് അതിന് നേതൃത്വം നിന്നത് എന്ന്
ഹദീസിലില്ല, ഖുർആനിലുണ്ട് എന്നാണ് ഷിഹാബുദ്ദീൻ മേത്തർ ഇന്നലെ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഓഡിയോ വേണമെങ്കിൽ കേൾപ്പിക്കാമെന്ന്. അത് ഒരു തെറ്റായ പ്രസ്താവനയാണ്, അത് ഖുർആനിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ആരോപണമാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. ഇപ്പോഴും അതിന് കൃത്യമായ ഒരു ആൻസർ പറഞ്ഞിട്ടില്ല. ഖുർആനികമായി അങ്ങനെ ഒരു വാദമുണ്ടോ? നിഷാബുദ്ദീൻ പറഞ്ഞു. ആ, ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഹാറൂൻ നബിയുടെ കഥ ഖുർആനിലുണ്ട്. മുക്കറിയിടുന്ന കാളയെ ഈ പറയുന്ന ബാബിലോണിൻ പ്രദേശം, ക്ഷമിക്ക, ഈ പറയുന്ന സീനാ പ്രദേശത്ത് കൂടിയ ആൾക്കാര് ആരാധിച്ച കഥയും ഉണ്ടാക്കിയ കഥയും എവിടെയുണ്ട്? ഖുർആനിലുള്ള കഥയാണ്. ആ കഥ എടുക്കുന്നത് ഞാൻ ഹദീസിൽ നിന്നല്ല, ഖുർആനിൽ നിന്നാണ്. കാരണം മുസ്തഫ മൗലയുടെ പ്രശ്നം ഹദീസിനോടാണ്, ഖുർആനോടല്ല. ആ കഥ, അതേസമയം ഈ പറഞ്ഞ ലൂത്ത് നബിയുടെ കഥ, ഈ പറഞ്ഞ പെൺമക്കളിൽ പിള്ളേരുണ്ടാക്കിയ കഥ ഖുർആനിൽ ഇല്ല, എന്നാ ബൈബിളിലുണ്ട്. അപ്പൊ ഇത് രണ്ടിനെയും ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് എന്ത് ചോദിക്കേണ്ടി വരും? ഹാറൂൻ നബിയുടെ വിഷയമാണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വിഷയം. ആ വിഷയത്തിൽ എനിക്ക് മുസ്തഫ മൗലവിയോട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം, ഹാറൂൻ നബി എന്ന് പറയുന്ന ആറോൺ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അയാള് അള്ളാഹു എഴുതിയ പുസ്തകത്തിൽ ഖുർആനിൽ തോറയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം, ഈ രണ്ടിടത്തും പറഞ്ഞിട്ടുള്ള പ്രകാരം, ഈ ബിംബാരാധന നടത്തുന്ന കാര്യത്തിൽ അയാൾക്ക് പങ്കുണ്ട്. അത് ഇന്നലെ വിശദീകരിച്ചതാണ്. എങ്ങനെയാണ് പങ്കുവരിക? മൂസ നബി ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള ജനതയാണ് ഖുർആൻ പ്രകാരവും ബൈബിൾ പ്രകാരവും ഈ ഹാറൂൻ നബി തന്റെ ജനതയെ നോക്കിക്കോണം. പങ്കുണ്ട് എന്നല്ല, സ്വർണ പ്രതിമ ഉണ്ടാക്കിയത്, ആ സ്വർണ പ്രതിമ അതെ, എന്നെ ഇടപെടരുത്, അത് ഇടപെടരുത്, ഞാൻ പറഞ്ഞു നിർത്താം. സ്വർണ പ്രതിമ ഉണ്ടാക്കിയ കാര്യത്തിൽ ഹാറൂൻ നബിക്ക് പങ്കില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല, മൂസ നബി പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കാം. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഇട്ടു, സ്ഥിതിയിലേക്ക് ഇട്ടു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ എല്ലാവരിലും ഹാറൂൻ നബി ഉൾക്കൊള്ളുമെങ്കിൽ, ഹാറൂൻ നബി ഉൾക്കൊള്ളണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ ഹാറൂൻ നബി ഒഴികെ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ലുക്മാനെ ചൂണ്ടിക്കാണിക്കാം. അത് സാമിരിയാണ് ചെയ്തത് എന്നാണ് ഖുർആനികമാണ്. എല്ലാവരും ഞാൻ പറയുന്ന അവസരത്തിൽ കേറി സംസാരിക്കല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കേറിയിട്ട് പച്ച കള്ളം പറഞ്ഞിട്ട് അത് ന്യായീകരിച്ച് നിൽക്കരുത്. ഏതൊരാൾക്കും വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ പോലും സാമിരിയാണ് ഖുർആൻ അവിടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്ന് കാണാം. സാമിരിയാണ് സ്വർണ പ്രതിമ നിർമ്മിച്ചത് എന്നാണ് ഖുർആനിക വാദം. ഈ വാദത്തെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഹാറൂനാണ് ചെയ്തത് എന്ന് ഖുർആന്റെ മൊത്തത്തിലുള്ള നിലപാടുകൾ, പ്രവാചകന്മാർ ഒരു തലത്തിലും ഖുർആൻ അങ്ങനെ ചിത്രീകരിച്ചിട്ടില്ല. ചിത്രീകരിച്ചത് എവിടെയും കാണാനും സാധിക്കില്ല. ഹാറൂനാണ് അത് ചെയ്തത് എന്നുള്ള താങ്കളുടെ വാദം താങ്കൾ എടുത്തത് ബൈബിളിൽ നിന്നാണ്. ഖുർആനിൽ അങ്ങനെയുണ്ട് എന്ന പച്ചക്കള്ളമാണ് താങ്കൾ അവിടെ പറഞ്ഞത്. ഈ വാദമാണ് പച്ചക്കള്ളമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താങ്കൾ എല്ലാം കൂടി ഒരു ആവിയല് പരുവത്തിലാക്കിയിട്ട് ഖുർആന്റെ വാദം ഹാറൂനാണ് അത് അങ്ങനെ ചെയ്തത്, സാമിരിക്ക് അതിൽ പങ്കില്ല എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, ഒന്ന് ഇവിടെ ജനക്കൂട്ടം ഒരഭിപ്രായം പറയുന്നു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവത്തെ വേണം, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരണം. ആരോടാണ് ആവശ്യപ്പെടുന്നത്? ഖുർആനിൽ അതിന്റെ വിശദീകരണം ഇല്ല. ജനക്കൂട്ടത്തിന്റെ ആവശ്യം ആരോടാണ് എന്ന്, സാമിരിയോടാണോ ഹാറൂൻ നബി ആരോടാണോ എന്ന വിശദീകരണം ഖുർആനിൽ ഇല്ല. പക്ഷേ അവരോട് ആഹ്വാനം ചെയ്യപ്പെടുന്നുണ്ട്. ആ ആഹ്വാനം ചെയ്യപ്പെടുന്നത് സാമിരിയാണെന്ന് ഖുർആനിൽ പറയുന്നില്ല, ഹാറൂൻ നബിയാണെന്നും പറയുന്നില്ല. എല്ലാവരും അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ തീയിലേക്ക് ഇട്ടു. ആ തീയിലേക്കിട്ട ആഭരണത്തിൽ നിന്ന് അപ്പോൾ സാമിരിയും ഇട്ടു. അങ്ങനെയാണ് ഖുർആനിൽ പറയുന്ന കാര്യം. എല്ലാവരും ഇട്ടു, സാമൂരിയും ഇട്ടു, എന്നേ ഉള്ളൂ. സാമിരി ഇട്ടു. സാമിരി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഖുർആനിൽ പറയുന്നില്ല. സാമിരി എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രമാണോ, അല്ല സമരിറ്റൻ, സമരിയാക്കാരൻ എന്നുള്ള ഒരു സമരിയ ദേശത്തുള്ള ഒരാളാണോ, അതോ ഒരു വ്യക്തിയുടെ പേരാണോ എന്നൊന്നും ഖുർആനിലില്ല.
അതിന്റെ വിശദീകരണം ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ സാമരി എന്നൊരു കഥാപാത്രമേ ഇല്ല. ഇവിടെ ഹാറൂൻ നബി ഈ അല്ല ബിംബം ഉണ്ടാക്കി, അതിനുശേഷം പറയുന്നത് ഈ പറയുന്ന വിഗ്രഹത്തെ ഉരുക്കിയ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളി ഉപയോഗിച്ചുകൊണ്ട് വിഗ്രഹത്തെ നിർമ്മിച്ചത് സാമരിയാണെന്ന് ഖുർആനിൽ പറയുന്നു. പക്ഷേ ഈ പറഞ്ഞ കമാൻഡ് കൊടുത്തത്, തീയിൽ ആഹാരം കിട്ടാനുള്ള കമാൻഡ് കൊടുത്തത് ആരാണെന്ന് പറയുന്നില്ല. കമാൻഡ് കൊടുക്കാൻ അവിടെ അതോറിറ്റി ഉള്ള ആള് സാമരിയല്ല. കമാൻഡ് കൊടുക്കാൻ അവിടെ അതോറിറ്റി ഉള്ള ആള് ഈ പറയുന്ന മൂസാ നബി ആരെയാണോ നേതാവായിട്ട് നിശ്ചയിച്ചത് അയാളാണ്, അയാൾ ഹാറൂൻ നബിയാണ്. അത് ഹാറൂൻ നബി ചെയ്തു എന്നുള്ളതാണ് ബൈബിളിൽ പറയുന്ന കാര്യം. ആ ബൈബിളിൽ പറയുന്ന കഥയും ഈ പറയുന്ന ഖുർആനിൽ പറയുന്ന കഥയും തമ്മിൽ ഒരിടത്ത് വ്യത്യാസമുണ്ട്. അത് സാമരി എന്ന കഥാപാത്രത്തെ കൊണ്ടുവരുന്ന കാര്യത്തിലാണ്. സാമരി ഒരു കഥാപാത്രമല്ല, സാമരിയക്കാരനാണ്. ഈ സാമരിയക്കാരനാണെങ്കിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ പറയുന്ന ജൂതന്മാരുടെ കൂട്ടത്തിൽ സാമരിയക്കാരൻ എങ്ങനെ പെട്ടു എന്നൊരു ചോദ്യം കൂടെ വരും. അത് ഖുർആനിലെ ഒരു അബദ്ധമാണ്. അതുകൊണ്ട് സമരി ഒരു സമരിയക്കാരനല്ല, സമരി എന്നുള്ളത് ഒരാളുടെ പേരാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. അപ്പൊ ഈ സമരിയാണ് ഈ പറയുന്ന കാളക്കൂട്ടിയെ ഉണ്ടാക്കിയത് എന്ന് ഖുർആനിൽ പറയുന്നു. എന്നാൽ ഖുർആനിലെ മറ്റൊരിടത്ത് പറയുന്നു ഈ ഇട്ട ആഭരണങ്ങളിൽ നിന്ന്, ഖുർആനിലെ മറ്റൊരു വിരോധാഭാസമാണ്, കാളക്കൂട്ടി ഉയർന്നു വന്നു എന്നും പറയുന്നുണ്ട്. സാമരി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്, ഉയർന്നു വന്നു എന്നും പറയുന്നുണ്ട്. ഏതെടുത്താലും അവിടെ ഹാറൂൻ നബി അവിടെ ഇല്ല. ഹാറൂൻ നബി വിഗ്രഹ ഈ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വർണവും വെള്ളിയും തീയിലേക്ക് ഇട്ട കൂട്ടത്തിൽ ഹാറൂൻ ഇല്ല, ഹാറൂൻ നബി ഇല്ല. ഈ പറഞ്ഞ കാളക്കുട്ടിയെ ആരാധിച്ചവരുടെ കൂട്ടത്തിൽ ഹാറൂൻ ഇല്ല എന്ന ഒരു പരാമർശവും ഖുർആനിലില്ല. പിന്നെ എന്തിനാണ് ഈ പറയുന്ന മൂസാ നബി സീനായ് മലയിൽ ഇറങ്ങി വന്നിട്ട് ആദ്യം കഴുത്തെ കയറി പിടിക്കുന്നത് സാമിരിയുടെ കഴുത്തിലല്ല? ആരുടെ കഴുത്തെ കയറി പിടിക്കുന്നു? ആ കഴുത്തെ കയറി പിടിക്കുന്നയാള് ഹാറൂൻ നബിയാണ്. ഹാറൂൻ നബിക്കോട് ഉത്തരവാദിത്വമുണ്ട്. ആ ഹാറൂൻ നബി ഉത്തരവാദിത്വം നിർവഹിച്ചോ ഇല്ലയോ? അപ്പൊ അതിന് പകരം അയാൾ പറയുന്നത് എന്റെ കഴുത്തിൽ നിന്ന് വിടൂ, ഞാൻ പേടിച്ചു പോയി, എന്നെ അവർ കൊന്നേക്കുമായിരുന്നു. എന്ത് ചെയ്താൽ? അവരോടൊപ്പം നിന്നില്ലെങ്കിൽ കൊന്നേക്കുമായിരുന്നു എന്നാണോ? അതോ വിഗ്രഹ നിർമ്മാണത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കൊന്നേക്കുമായിരുന്നു എന്നാണോ? വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ പങ്കെടുത്തില്ലെങ്കിൽ കൊന്നേക്കുമായിരുന്നു എന്നാണോ എന്നൊരു വിശദീകരണം ഖുർആനിലില്ല. ഖുർആനിലുള്ള വിശദീകരണം പിന്നീട് മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, എനിക്കും എൻ്റെ അനുജനും നീ പുറത്തു തരണേ എന്ന് പറയുന്നു. പുറത്തു തരണമെങ്കിൽ അവിടെ വീഴ്ച ഉണ്ടാവണം. ആ വീഴ്ച എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട വീഴ്ചയാണ്. ആ വീഴ്ചയിൽ ഉത്തരവാദി ആയതുകൊണ്ടാണ് ഹാറൂൻ നബിക്ക് വേണ്ടി മൂസാ നബി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹാറൂൻ നബിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഹാറൂൻ നബിക്കുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ അത് അള്ളാഹുവിന്റെ പുസ്തകമായ തൗറാത്തിൽ എഴുതിയിട്ടുണ്ട്. അയാളാണ് ജനക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടത്. ജനക്കൂട്ടം ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കാൻ വിഗ്രഹങ്ങളുണ്ടാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി നിങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ടുവന്നു തീയിലിടൂ, തീയിലിട്ടതും ഒക്കെയും ഈ പറയുന്ന ഹാറൂൻ നബി ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ പുസ്തകമായ തൗറാത്തിലാണ്. ഇതാണ് എനിക്ക് ഇതിന് മറുപടി. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് ഹാറൂൻ നബി ഭയന്നത്? എന്തിനു ഭയന്നിട്ടാണ് ഹാറൂൻ നബി എന്തോ എന്ന് ചെയ്തിട്ടുണ്ട്, അവിടെ ഹാറൂൻ നബി ചെയ്ത തെറ്റ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് മൂസ ഹാറൂന് വേണ്ടി പ്രാർത്ഥിച്ചത്? എന്തിനാണ് ഹാറൂന്റെ കഴുത്തിനല താടിക്കും മുടിയിലും കയറി പിടിച്ചത് മൂസ? ഇതിന്റെ വിശദീകരണം ഇനി ലുക്മാൻ തന്നാൽ മതിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് ഖുർആന്റെ ഒരു വചനമാണ്, താടിക്കും മുടിക്കും പിടിച്ച് വലിച്ചു എന്ന് പറയുന്നത്. മറ്റൊരിടത്ത് ഇങ്ങനെ കഴുത്തിന് പിടിച്ചിട്ട് മൂസാനെ ഇവിടെ അടുത്തേക്ക് ചേർത്തു എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊരു വിരോധാഭാസം ഉണ്ട്. രണ്ടിടത്തും കഥ പറയുമ്പോ രംഗ വിശദീകരണത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് മുഖത്തിന്റെ സൈഡിൽ പിടിച്ചു, എന്തിനോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ പിടിച്ചിട്ട് എന്തിനാണ് ഹാറൂനോട് ചൂടായത്? ഹാറൂൻ ചെയ്ത തെറ്റ് എന്താണ് ഒന്ന് വിശദീകരിച്ചാ മതി. അള്ളാഹുവിനോട് എന്തിനാണ് ചെയ്യാത്ത കുറ്റത്തിന് ഹാറൂന് വേണ്ടി മാപ്പ് അപേക്ഷിച്ചത്? ഇത് രണ്ട് വിശദീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇതിന്റെ മറുപടി ഖുർആൻ 20:87 അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഹിതപ്രകാരം താങ്കളുടെ കരാർ ലംഘിക്കുകയില്ല, ലംഘിച്ചിരിക്കുകയല്ല. എങ്കിലും ജനങ്ങളുടെ അലങ്കാര വസ്തുക്കളിൽപ്പെട്ട കുറെ ഭാരങ്ങൾ ഞങ്ങൾ വഹിക്കുന്നു, അങ്ങനെ ഞങ്ങളത് എറിഞ്ഞു കളഞ്ഞു. അപ്രകാരം സാമിരി അത് തീയിൽ എടുത്തിട്ടു. അപ്പം ഈ സാമിരി അതിൽ തീയിൽ എടുത്തിട്ടു, എന്നിട്ട് അവൻ സാമിരി
അവർക്കൊരു പശുക്കിടാവിനെ മുക്കര ശബ്ദമുണ്ടാക്കുന്ന ഒരു ദേഹത്തെ പുറപ്പെടുവിച്ചു കൊടുത്തു. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, നിങ്ങളുടെയും മൂസയുടെയും ഇലാഹ് ഇതാകുന്നു. അപ്പൊ ഖുർആനിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് സാമിരി തന്നെയാണ് പശുക്കിടാവിനെ എടുത്തു കൊടുത്തത് എന്ന്. എന്നാൽ താങ്കൾ ഇത് പറഞ്ഞു വെളുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹാറൂനാണത് ചെയ്തത് എന്ന ബൈബിൾ വാക്യമാണ് ഖുർആനിൽ ഉള്ളത് എന്നാണ് താങ്കൾ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ഹാറൂനാണ് ഇങ്ങനെ ചെയ്തത് എന്നതിന് താങ്കൾ കാണിക്കുന്ന ഒരു തെളിവ് ഇവിടെ സമർപ്പിക്കാമോ? ഏതെങ്കിലും ഖുർആനിക വചനം കാണിക്കാമോ? ഞാൻ ചോദ്യത്തിന് മറുപടി അറിയാമോ? ലുഖ്മാനെ, ആ ചോദ്യം രണ്ടു മൂന്ന് ചോദ്യം വെച്ചായിരുന്നു, അതിന് മറുപടി അറിയാമോ? ഒന്ന്, ഇപ്പൊ ലുഖ്മാൻ വായിച്ച തർജ്ജമ ഏതാണെന്ന് പറയാം? ഖുർആന്റെ തർജ്ജമയാണ്. ഖുർആനിൽ സാമിരി എന്ന പദം ഇല്ല എന്ന് താങ്കൾക്ക് വാദമുണ്ടോ? വായിക്കാനാണ്. ആ തർജ്ജമ ഏത് തർജ്ജമ? ഞാൻ നോക്കിയപ്പോ ഞാൻ വായിക്കുന്ന തർജ്ജമയിൽ ലുക്കുമാൻ പറഞ്ഞതുപോലെ അല്ല. അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യാനാണ്. ജനങ്ങൾ ഇട്ടത് അത് തീയിലല്ല, ചുമ്മാ പുറത്തേക്ക് എറിഞ്ഞു. സാമിരി ഇട്ടത് മാത്രമാണ് തീയിൽ. അതായത് ജനങ്ങൾ പുറത്തേക്ക് എറിഞ്ഞൊക്കെ സാമിരി വാരിക്കൊണ്ട് വന്നിട്ട് തീയിലിട്ടു എന്നുള്ളത് ഏത് തർജ്ജമയിലാണ് ഉള്ളതെന്ന് കാണണം. അതുകൊണ്ടാണ് താങ്കൾ എന്റെ ചോദ്യത്തെ പേശിയോ? എന്റെ ചോദ്യത്തെ പേശിയോ? ഖുർആൻ പറഞ്ഞിട്ടുള്ളത് രണ്ടിടത്തും തീയിലിട്ടു എന്നുള്ളത് ഖുർആനിൽ ഇല്ല. സാമിരിയാണത് ചെയ്തതെന്ന് ഖുർആനിൽ ഇല്ല എന്നാണ് താങ്കളുടെ വാദം? അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇവിടെ ചോദിച്ചത്. സാമിരിയാണ് ഈ മുക്രയിടുന്ന കാളയെ ഉണ്ടാക്കിയത് എന്നല്ല, ഹാറൂൺ ആണ് എന്നാണ് ഖുർആന്റെ വാദം എന്ന വാദത്തിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ശ്രദ്ധിക്കുന്നില്ല, മോഡറേറ്റർ പറഞ്ഞു ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഷിയാബുക്ക നീ ചോദിച്ച ചോദിച്ചൊരു വിശദീകരണം തന്നു, അത് നീ തൃപ്തിയല്ല. ഓക്കെ, നിന്നോടുള്ള ചോദ്യം എന്തിനു വേണ്ടിയാണ് മൂസ ഈ ഹാറൂണിന്റെ കഴുത്തിനോ താടിക്കോ താടിയലിനോ എന്തിനായി പിടിച്ചത്? എന്തിനാണ് ദേഷ്യപ്പെട്ടത്? ആ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് അതിന്റെ സിനാരിയോ എന്താണെന്നല്ലേ? താഴെ ആളുകൾക്കൂടെ മനസ്സിലാവണം ഞാൻ എന്താ ചോദിക്കുന്നത്. മൂസ എന്തിനാണ് ഈ പറഞ്ഞ സാമിരിയുടെ കഴുത്ത് പിടിക്കാതെ ഹാറൂന്റെ കഴുത്ത് പിടിച്ചത്? ഹാറൂൺ ചെയ്ത തെറ്റ് എന്താണ്? ഹാറൂന് വേണ്ടിയിട്ട് അള്ളാഹുവിൽ നിന്ന് പൊറുക്കൽ തേടിയത് എന്തിനാണ്? ഇതാണ് ചോദ്യം. ജഡായത്ത് ചോദ്യത്തിലേക്ക് വരും. ഓക്കെ, ഞാൻ യുവിയുടെ ചോദ്യത്തിന് മറുപടി തരാം. ഖുർആനിക പക്ഷം എന്ന് പറയുന്നത് ഈ ഹാറൂൻ നബിയെയാണ് മൂസ നബി ഈ സീനായി മലയിലേക്ക് പോകുമ്പോൾ ആ ജനതയെ ഏൽപ്പിക്കുന്നത് സഹോദരനായ ഹാറൂനെയാണ്. ഈ ഹാറൂൻ നബി പിന്നെ ഈ യുവന്മാർക്കിടയിൽ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഇവർ മൂസ പോയ അവസരത്തിൽ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തിനെ വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഈ സാമിരി ഇവർക്ക് വേണ്ടിയിട്ട് സ്വർണം കൊണ്ട് മുക്രയിടുന്ന ഒരു കാളയെ നിർമ്മിച്ചു നൽകി ഖുർആനിൽ പറയുന്നത്. ഈ സംഗതി ഹാറൂൻ അതിനെതിരെ സംസാരിച്ചപ്പോൾ ഹാറൂനിനെ കൊല്ലാൻ വരെ ഇവർ ശ്രമിച്ചു എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിക്കെതിരെ ഹാറൂൻ പ്രതികരിക്കാതെ അവിടെ ഇരുന്നു. അപ്പം മൂസ വന്നിട്ട് ചോദിക്കുന്നത് നീ ഇവിടെ ഉണ്ടായിരിക്കെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യാൻ ഇടവന്നത് എന്നാണ്. അപ്പൊ ഹാറൂൺ പറഞ്ഞത് ഈ നിന്റെ ഈ ജനങ്ങൾക്കിടയിൽ ഒരു ഒരു വിഭാഗീയത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മിണ്ടാതിരുന്നത്. ഞാനതിനെതിരെ ശബ്ദിച്ചപ്പോൾ അവരെ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിന്റെ സിനാരി ഞാനിപ്പം ഇതിന്റെ ഒരു പ്രൂഫ് എടുക്കാൻ പറ്റാത്തൊരവസരത്തിലായതുകൊണ്ടാണ്. അപ്പം ഇതിന്റെ ഖുർആനിക വാദം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് വിഭാഗീയത ഉണ്ടാക്കാതിരിക്കാൻ മിണ്ടാതിരുന്നു എന്നാണോ? എനിക്ക് മനസ്സിലായില്ല. യുവി അതൊന്നും ഖുർആനില്ല, ചുമ്മാ തള്ളുകയാണ് കേട്ടോ. ഞാൻ ഒരു സംഗതി പറയാം. ഖുർആനിലെ 20-ാം അധ്യായമായ സൂറത്ത് ത്വാഹയിലെ 85 മുതൽ 97 വരെയുള്ള വചനങ്ങളിൽ
മൂസ തൗറാത്ത് സ്വീകരിക്കുന്നതിനായി സീനാ മലയിൽ പോയ സമയത്ത് ഇസ്രായേലിൽ പെട്ട ഒരു സാമിരി അവരുടെ, ഞാൻ ഖുറാന്റെ ഭാഷയാണ് പറയുന്നത്, അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു സ്വർണ്ണ കാളയെ നിർമ്മിക്കുകയും അതാണ് ഖുറാന്റെ പക്ഷം, സാമിരിയാണ് ഇത് നിർമ്മിച്ചത്, അല്ലാതെ ഷിഹാബുദ്ദീൻ നുണ പറയുന്നത് പോലെ ഹാറൂൻ അല്ല അത് നിർമ്മിച്ചത് എന്നാണ് കൃത്യമായിട്ട് ഖുറാൻ പറയുന്നത്. ഇതിനെയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് ഹാറൂനാണ് ചെയ്തത് എന്ന ബൈബിൾ വാക്യം ഖുർആനിനോട് ചേർത്ത് പറയുന്നത്. അതാണ് ഇവിടെ ഞാൻ ഉയർത്തിയ വിഷയം. അപ്പം അതുകൊണ്ട് ഒരു സ്വർണ്ണ കാളയെ നിർമ്മിക്കുകയും അയാളുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവർ അതിനെ ആരാധിക്കുവാൻ ആരംഭിക്കുകയും ചെയ്ത സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഖുർആൻ പ്രസ്തുത കഥാകാരൻ ഇങ്ങനെ പറയുന്നു, അവൻ അള്ളാഹു പറയുന്നു, എന്നാൽ നീ പോന്ന ശേഷം നിന്റെ ജനത എനിക്ക് മാത്രമാണോ ശബ്ദം പോയത്? മൊത്തം മിസ്സായതാ, അയാളുടെ കവറേജ് പോയതാവും.